Bobby, no soda. Any corn box, Madi? Yes, come in. Congratulations, Bharachandran. Thank you, sir. Veno, Nanaka. Pidichet fair langude, Anjara Kodiolum Vim. Alay, sir. Good. Abine, Padi was a pitched lunny. In Malathe and in the Padivari de Veril. Even again, the name one the new moon complaints. On the customs, on the Venezuela. In or enum, rural SP, Bobby Vaga. A little. ഒരു ഓപ്പറേഷൻ റൂറൽ ലിമിറ്റിൽ കേറുമ്പോൾ ഇയാളെ കൂടുന്ന വിളിച്ചുകൂടെ നിനക്ക് സർ പിന്നെ ഒറ്റയ്ക്ക് പോയി സ്വർണ്ണ വേട്ട നടത്തിയെന്ന് ഞെളിയാൻ പറ്റിയില്ല ഭരത് സർ ഈ പരമ നാറിയ ഞാൻ ഇന്ന് വേണ്ട സോറി സർ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞതാ ഈ റാസ്കലിനോട് ഫ്രീ ആയിരിക്കണമെന്ന് അപ്പൊ അവൻ ഏതാണ്ട് ടി വി കാർ വരുന്നുണ്ട് പാട്ടിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിട്ടിപ്പോ അല്ലേലി ഞാൻ കസൂയാ സാറേ ഞാൻ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് അവന്റെ ഒരു ഷൈനിങ് നാലണക്ക് വകയില്ലാത്ത നാലാന്തരം വേശികളെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് നീ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന കണ്ടിട്ടാണോ എനിക്ക് അസൂയ അതോ കോളേജിന്റെ വാതിക്കൽ പെമ്പിള്ളരെ ഒന്ന് നോക്കിപ്പോയി എന്നും പറഞ്ഞ് ഇത്തിരി ഇല്ലാത്ത ആമ്പിള്ളരെ പിടിച്ച് മുട്ടയടിപ്പിച്ച് ചെണ്ട കൊട്ടി തെരുവ് നീളം നടത്തിക്കുന്ന നിന്റെ ചീപ്നെസ് കണ്ടിട്ടോ സർ ഇവൻ ആരാ പെറ്റി കേസിൽ പെടുന്നവരെ പിടിച്ച് മുട്ടയടിപ്പിച്ച് നടത്താൻ സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരന് അതോ തുക്ലക്കോ ഹരത് സ്റ്റോപ്പ് ഇറ്റ് ബോബി ഞാൻ അപ്പുറത്തുണ്ടാവണം ഞാൻ വിളിക്കാം സർ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നീ ഈ പോലീസ് ഉദ്യോഗത്തിനും ആകാം ഇടയ്ക്കൽപ്പ റെസ്റ്റ് ഒക്കെ സാറിന് എന്നോട് ഗൗരവമായിട്ട് എന്തോ പറയാനുണ്ടല്ലേ വൈ അല്ലല്ല ഈ വളച്ചു കെട്ടിയുള്ള തുടക്കം യെസ് മൂന്ന് ദിവസമായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കേന്ദ്രമന്ത്രി ചതുർവേദിയുടെ മകനും ഭാര്യയ്ക്കും അവിടെ അമ്മയുടെ നായർക്കും ഗുരുവായൂർ തുലാഭാരം അവർക്കും വേണം ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി വടക്കുള്ളവും ഭൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരേക്കെട്ടി ഓച്ഛാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ നിന്നു നിന്നു കൊടുത്തു ഒടുവിൽ അവരെ കൊണ്ട് ഹെലികോപ്റ്ററിൽ പണ്ടാരം അടക്കിയിട്ട് രാത്രിയിലെ പാതിരായിക്ക് രാമനിലയത്തിൽ വന്നൊന്ന് കണ്ണ് മിഞ്ചിയപ്പോഴാ തിരുവനന്തപുരത്തു നിന്ന് ഹോം മിനിസ്റ്ററുടെ ഇമ്പോർട്ടന്റ് കാൾ നിന്നെ വന്ന് കാണാൻ മെരുക്കി എടുക്കാൻ ആ കുഞ്ഞു മൊയ്തീൻ സാബിനോട് ആ സായിബേ സായിബിന് ഇങ്ങോട്ട് പോരാ വെളുപ്പിന് കോവളത്ത് ഭരണമുന്നണിയുടെ അഖണ്ഡ ലേസൺ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴാ നീ സ്വർണം പിടിച്ച വിവരം അങ്ങെത്തിയത് അപ്പ തന്നെ സായിബിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് ഹോം മിനിസ്റ്ററെ കയറി വട്ടം പിടിച്ചു ഈ സാഹിബിന് പാർട്ടിയിലുള്ള ഹോൾഡ് അറിയാമല്ലോ നിനക്ക് ഈ സാഹിബിന്റെ വളരെ വേണ്ടപ്പെട്ട അറിയാം സാഹിബിന്റെ മൂന്നാം കെട്ടിലെ ബീവിയുടെ ആങ്ങളയുടെ അമ്മായിയപ്പൻ തത്വത്തിൽ അയാളുടെതാണ് ഈ പിടിച്ചെടുത്ത സ്വർണം ബന്ധു എന്ന് മാത്രമല്ല കമ്മീഷണറെ കാശായിട്ടും പണമായിട്ടും ഓം വലിയൊരു സഹായക്കാരനാണ് നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പാർട്ടി അല്ല മിസ്റ്റർ നിങ്ങളുടെ പാർട്ടി എനിക്കൊരുത്തന്റെയും പാർട്ടി ചെയ്തിട്ടില്ല പ്ലീസ് ഐ വിൽ ടോക്ക് ടു ഹിം അദ്ദേഹം സംസാരിച്ചോളാം ഭരതേ തലസ്ഥാനത്തു നിന്നുള്ള തീരുമാനം ഇതാണ് തൽക്കാലം നീ കേസ് വിടുന്നു സർ ഐ മീൻ അന്വേഷണം റൂറൽ എസ് പിക്ക് കൈമാറുന്നു ബട്ട് സർ വൈ ഓൺ വാട്ട് ഗ്രൗണ്ട്സ് കൃത്യാന്തര ബാഹുല്യം സിറ്റി പോലീസ് കമ്മീഷൻ എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ നിനക്ക് പിടിപ്പതിലധികം ജോലിയുണ്ട് അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ മൂഡ് തൽക്കാലം നീ ഇതിന് വഴങ്ങിയേ പറ്റൂ നോ ഓം ബൈലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാഴക്കി മെന്നെ കമ്മീഷണറെ ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മളിതാ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളിയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായും തലേണയും പൊയിഞ്ഞോളിയും കൊണ്ട അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്ത് നിന്ന് എടോ സായിബേ താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ട്രാൻസ്ഫർ ദേ ഇതാ എനിക്ക് മനസ്സിലായ രോമം ഹരത് സ്റ്റോപ്പ് സർ കഴിഞ്ഞ ഗവൺമെന്റ് വക 3 സസ്പെൻഷൻ 5 വർഷത്തിനുള്ളിൽ 33 ട്രാൻസ്ഫർ ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ ഇനി എവിടേക്കാണ് സർ ഗവർണത്തേക്കോ അതോ ശൂന്യാകാശത്തേക്കോ എവിടേക്കായാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ സർ
but I won't stand any sinister deal being shoved up my ass by any of these rotten bastards. എന്താണ് അവൻ പറയുന്നത്? തന്റെ മറ്റൊരു ഗിറി പോളച്ചത്തെ സായിദേ ദൈവം ചെയ്ത് ഇപ്പൊ പോണം, ഞാൻ വിളിപ്പിക്കാം. പറയണ്ട, ഇരിക്കവിടെ. എത്ര ദിവസമായടാ നീ കോഴിക്കോട്ട് ചാർജ് എടുത്തിട്ട്? 37. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, യു ആർ ബീങ് ഷിഫ്റ്റഡ്. മാറ്റം എങ്ങോട്ടേക്കെന്നൊരു തീരുമാനം പറയാറായിട്ടില്ല, അതുവരെ നീ ലീവിൽ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം നീ സായിബിനെ പിണക്കിയാല് സർക്കാരിന് അത് തലവേദനയാകും. ഞാനും പറഞ്ഞല്ലോ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എ ഷിറ്റ്. കം ഓൺ, ഹാവ് ഇറ്റ്, കുടിക്കാം. ഇപ്പൊ നീ ഡ്യൂട്ടിയിലല്ല. ഐ ആം റിയലി സോറി ഭരത്. നിനക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള ഡേർട്ടി ജോബ്സ് ഒക്കെ ഇപ്പൊ മുകളിൽ നിന്ന് എടുത്ത് തട്ടുന്ന എന്റെ തലയിലേക്കാ. വന്ന് വന്ന് ഞാനിപ്പോ പോലീസാണോ പൊളിറ്റീഷ്യനാണോ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കും. രണ്ടുമല്ല സർ, ഇത് രണ്ടുമാകാൻ കഴിയാത്ത വെറും ശിഖണ്ണി നപുംസകം. മതിയടാ, പോരാ. എന്നിട്ടും ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ സർ? ബഹുമാനം കൊണ്ടല്ല. സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്നോളം എന്നെ തള്ളിപ്പറഞ്ഞവർക്കിടയിൽ നിന്ന് നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ള കടപ്പാട് കൊണ്ട്. ഇത്രയൊക്കെ നരച്ചു കഴിഞ്ഞാല് നീ എന്നെ പോലൊക്കെ ആവും, വഴങ്ങിക്കൊടുക്കും, നോ ഡൗട്ട്. ഈ ശരീരത്തിലെ അവസാനത്തെ രോമം വരെ നരച്ചാലും എന്നെ കിട്ടില്ല സാർ ഇവന്റെ ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കൊടുക്കാൻ. ഇത്രയും കാലം രാഷ്ട്രീയക്കാർ എടുത്തിട്ട് ചവിട്ടി തേച്ചിട്ടും ഒരണുപോലും കുറയുന്നില്ലല്ലോടാ നിന്റെ ഈ വാശി. ഐ ആം ടേക്കൺ അബാക്ക്. എന്താടാ നീ ഇങ്ങനെ തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്? വാട്ട്? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്? കോടതിയിൽ ഇന്ദു ആരെയാ ക്രോസ് ചെയ്യാൻ പോണെന്ന് ഓർക്കുമ്പോ തന്നെ ഇന്ദുവിന് പേടി വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇന്ദു വീക്കായി നിങ്ങാനും തോന്നിയ ബാക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ കണ്ണാ. കേട്ടല്ലോ, നന്നായി. ഇയാളോടൊരു സഹായം ചോദിക്കായിരുന്നു. എന്തൊക്കെ മറന്നോ മോളെ, ഓഫീസിൽ നിന്ന് അവര് പിന്നെയും ഫോൺ ചെയ്തിരുന്നു നീ പുറപ്പെട്ടോന്ന് അറിയാൻ. ദാ ഇറങ്ങിന്ന് പറയായിരുന്നില്ലേ അമ്മക്ക്. ബൈ. ഇന്ദു മുത്തച്ഛൻ അന്വേഷിക്കുന്നുണ്ട് നിന്നെ. ആ എവിടെ? പഴയ രാമൻ നമ്പ്യാർ ആൻഡ് വേർഡ്സ് ഗവൺമെന്റ് ഓഫ് കേരള 1963. മുത്തച്ഛൻ വാദിച്ച കേസായത്. ക്രോസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിലുണ്ട്. എന്നാ നല്ലവണ്ണം മനസ്സിരുത്തി പഠിച്ചോണം. ഓ, ക്രോസ് ഒന്നും വിസ്തരിച്ച് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെന്താ? അതെന്താന്ന് വെച്ചാലേ, പഴയ കുഞ്ഞിരാമക്കുറുപ്പ് വക്കീലിന്റെ കാലത്തുള്ള കോടതിയും കേസും ഒന്നും അല്ല ഇപ്പോ. നീ പഠിക്കണ്ട. അത് വേണ്ട, ഇരുന്നോട്ടെ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് റെഫർ ചെയ്യാലോ.
അപ്പൊ നിനക്കത് വേണം. അല്ല ഇന്നേതാ കേസ്? നീ അത് പറഞ്ഞില്ലല്ലോ. കേട്ടാ മുത്തശ്ശൻ ഞെട്ടും. അതുകൊണ്ടേ ഇപ്പൊ ഞെട്ടണ്ട, ഞാൻ വന്നിട്ട് പറയാം. അപ്പൊ ഞെട്ടിയാ മതി. ബൈ.